ഹലോ ഹായ് നമസ്കാരം. നമ്മള് ഞാൻ പറയണ്ടേ? ഹലോ ഹായ് നമസ്കാരം. ഇത് അർപ്പിത് മനക്കോട്ട യൂട്യൂബ് ചാനലിന്റെ എന്താണ് ദ്രോണാചാര്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ IFFK വന്നു കഴിഞ്ഞപ്പം ഒരുപാട് പേര് നമുക്ക് വന്ന് ഷെയ്ക്കേണ്ടായിരുന്നുണ്ട്. അതുപോലെ അർപ്പിതിനെ വന്ന് ഷെയ്ക്കേണ്ടി വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം അർപ്പിതിൻ്റെ സ്റ്റുഡൻസ് ആണ്. അതും ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ഇത് പറയാനല്ലല്ലോ, പരിചയപ്പെടുത്തണം. ഓക്കെ, അപ്പം നമ്മൾ ടാഗോറിലാണുള്ളത്, നിങ്ങൾ ഈ കാണുന്ന ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. അപ്പം അർപ്പിത് ബേസിക്കലി സിനിമ ഇന്നലെ കണ്ടു ടാഗോറിൽ, എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര അസൂയയും സങ്കടമായിരുന്നു. ഇന്ന് ഞാൻ ഏരീസിൽ സ്ക്രീൻ വണ്ണിൽ ഡോൾബി അറ്റ്മോസ്ഫിയർ 4K നല്ല ക്വാളിറ്റി. സൗണ്ട് വളരെ മോശമായിരുന്നു. അപ്പം എല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയുണ്ട് സിനിമ എന്നുള്ളത്. നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പം എനിക്ക് തോന്നി എഡിറ്റിങ്ങിനെ കുറിച്ചും VFX കുറിച്ചും ഒക്കെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. എന്നോട് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്നിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ ആദ്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ പുറകിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ടാഗോറിൽ പരിപാടി നടക്കുന്ന സ്ഥലത്താണ്. അത് നല്ല പ്രയാസമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വ്ളോഗേഴ്സ് അല്ല, ചമ്മത് കാരണമാണ് ഇതുവരെ വ്ളോഗ് ചെയ്യാറുണ്ട്. അപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒന്ന് മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ മാരക പെർഫോമൻസ് ആണ്. ക്ലോസപ്പ് വെച്ച് കൊടുത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നമ്മളൊരു സിനിമയിൽ കാണും. ഇതങ്ങനെയല്ല, ഇത് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ നിന്ന് പെർഫോം ചെയ്യണം, ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെ പർമ്മതിച്ച് പെർഫോം ചെയ്യാനുള്ളത്. പിന്നെ ബാക്കിയുള്ള പെർഫോമേഴ്സും അദ്ദേഹത്തിൻ്റെ വൈഫ് എല്ലാവരും അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്ന ഭാര്യയാണ്, അവർക്ക് പുതുമുഖമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ അവരൊക്കെ ചെയ്ത പെർഫോമൻസ് അല്ലേ ഗംഭീരം. മറ്റേ മറ്റേ വേറൊരു കുട്ടി അതേപോലെ അത് കഥ പറയുന്നില്ല, അവരും ഗംഭീര അടിയായിരുന്നു. അശോകൻ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് കണ്ടു എന്ന് തോന്നി. കുഞ്ഞു സാധനമാണ്, ഹ്യൂമറാണ്, പക്ഷേ രസമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി പറയേണ്ടത് അതിൻ്റെ വിഷ്വൽസ് ആണ്. വിഷ്വൽസിനെ കുറിച്ച് പറയൂ, എന്താണ് അതിൻ്റെ വിഷ്വൽ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആസായിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് പടം അത് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. സ്റ്റാറ്റിക് ഷോട്ടുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ ജസ്റ്റ് പാനിങ് പോലും ഇല്ലാണ്ട്, ഒരു എഡിറ്റ് പോലും ഇല്ലാതെ, ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രമേ ക്യാമറയ്ക്ക് ചെറിയൊരു അനക്കം വന്നിട്ടുള്ളൂ. അത് ആ പടം എന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ പറയണ്ട എന്ന് തോന്നുന്നില്ല. അതൊരു പ്രത്യേകത എന്താ, സിനിമയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എഡിറ്റിംഗ് വലിയ ടെക്നിക്ക് ചെയ്തു അങ്ങനത്തെ പറയാനായിട്ടില്ല. ഫ്രെയിംസിൽ എന്താ പറയുക, ഒരുപാട് സെമിയോട്ടിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് പുള്ളി. അത് നമ്മൾ പറയണതിനൊക്കെ അറിയാം. വിജയ പലിശ്ശേരിയുടെ ഓരോ ഫ്രെയിംസ് നമ്മൾ ഒരുപാട് വായിച്ചെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ണിയും കൂടെ റിസർച്ച് ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ ഉണ്ണിയുടെ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടി, എൻ്റെ നിന്ന് ഉണ്ണിക്ക് എന്തെങ്കിലും കിട്ടിയില്ല. കുറേ കിട്ടി. ഞാനിതിൽ മറ്റേ എന്തുകൊണ്ട് അങ്ങനെ സ്റ്റാറ്റിക് ഷോട്ട് വന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സൈഡ് എനിക്ക് കിട്ടി. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡിസൈൻ എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സാധനം ഇല്ല, പക്ഷെ അവർ അത് ചെയ്തിരിക്കുന്ന രീതിയാണ്. പഴയ പാട്ടുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത്രയും സിമ്പിളാണെന്ന് ടെക്നിക്കൽസ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ റിസർച്ച് ആണ്, അതിന്റെ പിന്നിലുള്ള എഫേർട്ട് അത് വലുതാണ്. അത് പക്ഷേ ടെക്നിക്കലി അല്ല, അത് സെലക്ട് ചെയ്യുന്ന രീതി വെച്ചാൽ ഡയറക്ടർ ഇന്ന സിറ്റുവേഷനിൽ എന്ത് പാട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അതാണ് സിനിമയുടെ ചില സമയത്ത് ലൈഫ് തന്നെ. അതായത് ഒരു ക്യാരക്ടർ വെറുതെ ഇങ്ങനെ എണീറ്റ് വന്ന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കേൾക്കുന്ന ചിലപ്പോൾ പാട്ടായിരിക്കും, ചിലപ്പോൾ ഒരു സിനിമയിലെ ഡയലോഗ് ആയിരിക്കും, പഴയ തമിഴ് സിനിമയിലെ ഡയലോഗുകൾ. അത് ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിലുള്ള അതിൻ്റെ സൗണ്ട് ഡിസൈനിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂക്ക പുള്ളി ആദ്യം പറഞ്ഞു സാധ്യ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, സത്യമായിട്ട് ഞാൻ ഇപ്പോൾ ഈ അടുത്ത് കണ്ടതിൽ മമ്മൂട്ടി ഇത്രയും യൂസ് ചെയ്തിട്ടുള്ള ഡയറക്ടർ വേറെ കണ്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ പറയുക തള്ളി മറിക്കണമെന്ന് വിചാരിക്കരുത്. കാരണം ചില ഭാഗങ്ങൾ നിങ്ങൾ കാണുമ്പോൾ മമ്മൂട്ടി ഇങ്ങനെ ചെയ്യുമോ. മമ്മൂക്കയെ കുറിച്ച് നമ്മളൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ചിലത് പുള്ളി മാറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ. അങ്ങനത്തെ ചില സംഭവങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടില്ല. ഇത് ലിജോൻ്റെ മാത്രം പടം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ലിജോയ്ക്ക് ഫുൾ ഫ്രീഡം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലിജോ എന്ന് പറയുന്നതിന് അതിന് വേറെ പ്രശ്നമുണ്ടോ? LJP ആ ഒരു ഇത്. കാരണം വെച്ചാൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ മമ്മൂട്ടിയെ എങ്ങനെ യൂസ് ചെയ്യാം, പുള്ളി പറഞ്ഞ രീതിയിൽ പുള്ളി ചെയ്ത്, അതായത് മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ വ്യക്തമായിക്കോളും. ചില എക്സ്പ്രഷൻസ് ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ വളരെ കുറവാണ്, ഒന്ന് രണ്ട് ഭാഗത്ത് മാത്രമേ ക്ലോസപ്പ് ഷോട്ടുകളുള്ളൂ. അപ്പോൾ നമുക്കറിയാം മമ്മൂട്ടിയെ പോലുള്ള ഇത്രയും വലിയൊരു നടൻ്റെ ക്ലോസപ്പ് കാണിച്ച പുള്ളിയുടെ ആ ഒരു മുഖത്തുള്ള ഭാവങ്ങളൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാണ്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ, ഒറ്റ സ്ട്രെച്ചിൽ ചില ഡയലോഗുകളൊക്കെ പുള്ളി നിന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു ഫാനായിട്ടൊന്നും പറയല്ല. അത് പുകഴ്ത്തുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ കാരണം കൂടി പറഞ്ഞ് പുകഴ്ത്തിയാലേ അത് കറക്റ്റ് ആവുള്ളൂ. പക്ഷേ കാരണം പറഞ്ഞ സ്പോയിലർ ആയിപ്പോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇനിയിപ്പോ ഈ ഒരു എന്താ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും നിങ്ങൾ ഇത്രയും പറഞ്ഞ് മറച്ചല്ലോ എന്നുള്ളതല്ല. പൊതുവേ ഞാൻ LJP അതേപോലെ മമ്മൂക്കയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
പുള്ളി എന്ന് ഞാൻ സാധാരണ നമ്മൾ കണ്ടു പറഞ്ഞ ഒരു ഒരു അടിപൊളി എന്ന് വെച്ചാൽ ക്ലൈമാക്സ് അങ്ങനെ പഞ്ചോടെ നിർത്തുന്ന ഒരു പടം ഒന്നും വളരെ സൈലന്റ് ആയിട്ട് പോകുന്നു. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു ക്യാമറയില് അതിന്റെ പഞ്ചുണ്ടല്ലോ. ഞാനതല്ലേ പറയാം, ഞാൻ പറഞ്ഞത് വെച്ചാല് ക്യാമറ പിന്നാലെ ഓടി ഇപ്പം ഗിരീഷ് ഗംഗാധരനാണ് സാധാരണ പുള്ളിയുടെ ക്യാമറ. പുള്ളി എങ്ങനെയാണ് ചെയ്ത് വെക്കാറെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗിരീഷിന്റെ അവിടെ. പക്ഷെ ഇതിനകത്ത് ക്യാമറ അനങ്ങിയിട്ടില്ല. അങ്ങനെ ചെയ്തൊരാള് ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, അതൊരു പുതിയൊരു പരീക്ഷണമായിട്ട് കാണാം. അത് ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് പുള്ളി ആദ്യം തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു, ആരും ഉറങ്ങരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ കാണാത്തതിൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് ഡേ കണ്ട ആളാണ്. അപ്പോൾ എന്താ ലിജോ പലിശാണ് നമ്മൾ പുറകിലിരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് ഒന്നാണ് ആരും ഉറങ്ങരുതെന്ന് പുള്ളി തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യുന്നത് ഉച്ചയുറക്കത്തിന്റെ ഫീലിലാണ് സിനിമ പോകുന്നത്. ആ മൂഡ് അവർ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സംവേർ നമുക്ക് ഒരു ഉറക്കത്തിൻ്റെ ലാഞ്ചന വരും, പക്ഷെ അത് ബോറടിച്ചിട്ടുള്ള ഉറക്കമല്ല, അവർ ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീക്കും സിനിമ കഴിയുമ്പോൾ. അതിന് നിങ്ങൾക്കൊരു ഉറക്കമായിട്ട് കാണാം, ഒരു സ്വപ്നമായിട്ട് കാണാം. ഇനി അതല്ല, നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് അതീന്ദ്രിയമായ സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ ഈ സിനിമ കാണണമെങ്കിൽ കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, നിങ്ങൾക്ക് ഒത്തിരി തരത്തിൽ ഈ സിനിമ, ഞങ്ങൾ തന്നെ ഒരു മൂന്ന് തരത്തിൽ ഈ സിനിമ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടും വേറെ വേറെ സാധനങ്ങളാണ്. എനിക്കതൊരു അതീന്ദ്രിയ സാധനമായിട്ട് അതിനെ വേറൊരു രീതിയിൽ അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാനാണ്. അതിൽ ഉണ്ണി പറഞ്ഞു, അതെനിക്ക് അത് ഉണ്ണിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ ഉണ്ണി പറഞ്ഞപ്പോൾ ഓഹോ അത് അങ്ങനെ ആയിരുന്നല്ലോ. കാരണം എന്താ വെച്ചാൽ എൽ ജെ പിയുടെ ഓരോ ഫ്രെയിംസിലും വേറെ വേറെ ലേയേഴ്സ് ഉണ്ടാവും. ഇഷ്ടം നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് മാക്സിമം ഞാൻ നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉണ്ണിയുടെ പറയാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് എന്തായാലും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പക്ഷേ വിഷ്വൽസ് ഇപ്പം നമ്മൾ സ്റ്റാറ്റിക് ഷോട്ടുകൾ എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ബ്യൂട്ടി ഭീകരമാണ്. ഒരു അതിൻ്റെ കോമ്പോസിഷൻ ഞാൻ പറയട്ടെ, അത് അതിനൊരു ഡെഫിനേഷൻ പറയാം. സിനിമയിൽ യൂസ് ചെയ്യുന്ന സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞ മെത്തേഡാണ്, കുറിച്ച് പറയാമോ? പറയാമല്ലോ. സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ചിഹ്ന വിജ്ഞാനീയം എന്നൊക്കെ പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഇപ്പൊ ചില സിനിമ എന്താണ് ഈ അവാർഡ് സിനിമ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മളൊരു ഫ്രെയിം ഇങ്ങനെ അനക്കാതെ വെച്ച് എന്തിനാണ് ഇത്ര നേരം ആ ഒരു ഷോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ചോദിക്കാറുണ്ട്. സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രെയിം ഒരുപാട് നേരം കാണിക്കുന്നത് അതിനകത്തുള്ള ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻസ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫ്രെയിമിൽ ഒരു വെള്ളം ഒഴിഞ്ഞ ഒരു പാത്രം വെച്ചിരിക്കുന്നു, അപ്പുറത്ത് വേറൊരു സംഭവം വെച്ചിരിക്കുന്നു. ഇങ്ങനെ വെച്ചത് ഒരുപാട് നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടുന്ന് വായിച്ചെടുക്കാനുള്ള സമയം പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്, അതാണ് സെമിയോട്ടിക്സ്. അപ്പോൾ ഇതേപോലുള്ള അവാർഡ് സിനിമകളിൽ ഇങ്ങനത്തെ എലമെൻറ്റ്സ് ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ ഈ പടം സ്ലോ ആണെന്ന് പലർക്കും പറയേണ്ടി വരുമായിരിക്കും. പക്ഷേ ചില ഫ്രെയിംസ് അത് ഫ്രെയിം ഞാൻ പറയുന്നില്ല, ഒരു ജനാല കാണിക്കുന്നൊരു ഫ്രെയിമുണ്ട് അല്ലേ, അത് വളരെ ഗംഭീരമായിട്ട് കുറച്ച് നേരം കാണിക്കുന്ന ഒരു ഫ്രെയിമാണ്. അത് അങ്ങനെ കാണണം. ആ അത് ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫ്രെയിമാണ്. മെല്ലെ കൈയടി കിട്ടിയൊരു ഫ്രെയിമാണ്. ഷോട്ട് ഫസ്റ്റ് വരുമ്പോൾ ആരും കൈയടിച്ചില്ല, മെല്ലെ 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 കൈയെടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് വായിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞ സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞ സംഭവം വായിച്ചെടുക്കാനുള്ളൊരു സമയമാണ്. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപേക്ഷിക്കുന്നു. വിഷ്വൽ അടിപൊളിയാണ്, സൗണ്ട് ഡിസൈനിങ്ങും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വണ്ടിയും വണ്ടും കാറ്റിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, അതായത് കാറ്റ് മറ്റേ ഹൂവെന്ന് അടിച്ചു പോകുമല്ല, കാറ്റിൻ്റെ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കുറേ സ്ഥലത്ത്. അങ്ങനെ ഒത്തിരി വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്, എല്ലാം കൊണ്ടും ഗംഭീരമാണ്. നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത പെർഫോമൻസ് അജ്ലി എന്ന് പറഞ്ഞ പുള്ളിയുടെ റോള്, പുള്ളിയുടെ റോള്, അതേപോലെ തന്നെ അശോകൻ, പിന്നെ പേരറിയാത്ത ഒരുപാട് പേരുണ്ട് ഇതിനകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴർ തന്നെ പിടിച്ചിട്ടാണ് തമിഴ്. ആ കാര്യം പറയാൻ വിട്ടുപോരുതെന്ന് ഞാൻ വിചാരിച്ച ഈ സിനിമ നമ്മളെക്കാൾ ഒരു പക്ഷേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് തമിഴ് ഓഡിയൻസ് ആയിരിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിനിമകളിലെ ഡയലോഗ്സിനെയും മ്യൂസിക്കിനെയും ഇമോഷൻസിനെയും ഏറ്റവും ഗംഭീരമായ ഒരു മലയാള സിനിമയിൽ യഥാർത്ഥ തമിഴ്. സാധാരണ തമിഴന്മാരൊരു സിനിമ ചെയ്യുമ്പോൾ അതിൽ മലയാളീസ് ചിലപ്പോൾ തമിഴ് മലയാളീസ് ആയിരിക്കും അവർക്ക് മനസ്സിലാവുക, ഇതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ചില മലയാളീസിന് ഇവർ പറയുന്ന ഡയലോഗിൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞു ടാഗോറിലെ കണ്ടപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതും പ്ലസ് പച്ച തമിഴ് അവർ പറയുന്ന കറക്റ്റായിട്ടുള്ള തമിഴായതുകൊണ്ട് അത് ഗ്രാസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ അതിനകത്ത് എവിടേക്കോ ഫീൽ ചെയ്തു. എന്നിരുന്നാൽ പോലും ഒരു മസ്റ്റ് വാച്ച് ആണ്, മസ്റ്റ് വാച്ച് ആണ്. കാണുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഈ സിനിമ വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് വായിക്കേണ്ട ഒരു സിനിമയാണ്. അങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് ഒരു ഗംഭീര അനുഭവമായിരിക്കും. ഞാൻ സാക്ഷി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം, ആൻഡ് മനക്കോട്ടയുടെ കാര്യം പരിഗണിക്കാം. അയ്യോ ഓക്കെ, താങ്ക് യു.